फ्रेंड्स वीडियो स्किप फुल फ्रेंड्स वाले हेल्पफुल वीडियो आंटे जी टी फाइव लवर्स वीडियो फुल यो गाइस वेलकम टू अवर चैनल स्वागत वाले लाइक अच्छू या चल सब्सक्रैइब सब्सक्रैइब बेलून अब नोटिफिकेशन चुम्मा फ्रेंड्स എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ മറക്കല്ലേ ഫ്രണ്ട്സ് എന്റെ ഈ ബാക്ക് ഇരിക്കുന്ന പിസി എന്ന് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് വലിയ പിസി എന്ന് വിചാരിക്കല്ലേ ഫ്രണ്ട്സ് ഓക്കെ ഇതൊരു ചെറിയ പിസിയാണ് ഫ്രണ്ട്സ് അതുപോലെ എന്റെ അടുത്ത് കുറേ പേരൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ചു ജി ടി എ ഫോർ ഉണ്ടോ പ്രോ കളിക്കാത്ത എന്ന് ചോദിച്ചു ഫ്രണ്ട്സ് എന്റെ കയ്യിൽ നിന്ന് ജി ടി എ ഫോർ 7GB ജി ടി എ ഫോർ ആയിരുന്നു ഓപ്പൺ നിൽക്കുമ്പോൾ അത് ഓപ്പൺ ആയി വരുന്നില്ല എന്തുവാണെന്ന് അറിയത്തില്ല മിസ്റ്റർ ഡി ജെ എന്ന് പറയുന്ന ഒരു റീപേക്ക് ആണ് ഓക്കെ ഇനി അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറെ ഫ്രണ്ട്സ് ജി ടി എ ഫോറിന്റെ വേറെ ഒരു വെർഷൻ കൂടെ ഡൗൺലോഡ് ചെയ്യണം ഓക്കെ അത് ഫ്രണ്ട്സ് അതൊരു 20GB സൈസ് ഒക്കെ ഉണ്ട് ഓക്കെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം ഓക്കെ നിങ്ങളൊരു ലോ എൻഡ് പി സിയിൽ ജി ടി എ ഫൈവ് കളിക്കണമെന്ന് ആഗ്രഹപ്പെടുന്നുണ്ടോ ഓക്കെ ഏകദേശം കളിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ 2GB ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ കഴിയില്ല ഓക്കെ മാക്സിമം ഒരു 3GB 4GB ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി ടി എ ഫൈവ് ഒരു ഏകദേശം നിന്ന് കളിക്കാൻ പറ്റും ഓക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ജി ടി എ ഫൈവിൻ്റെ ഒരു ബെസ്റ്റ് ലോ എൻഡ് പി സി ഗ്രാഫിക് സെറ്റിംഗ്സിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കോ ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ പീസൊക്കെ ഇനി മേടിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ഒരു 500 ലൈക്ക് എനിക്ക് തന്നോളൂ ഓക്കെ ഞാൻ 500 ലൈക്കാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹിറ്റ് 500 ലൈക്ക് ഫ്രണ്ട്സ് ഞാൻ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കുവാണ് ജി ടി എ ഫൈവ് ഫ്രണ്ട്സ് ഈ കണ്ടില്ലേ ഇവിടെ ചെറിയൊരു ലാഗ് വരുന്നുണ്ട് ഓക്കെ അതെന്തോന്ന് വെച്ചാൽ വീഡിയോയുടെ ഒരു ചെറിയൊരു കുഴപ്പമാണ് ഫ്രണ്ട്സ് പിന്നെ പിന്നെ ഇന്നത്തെ വീഡിയോ ജി ടി എ ഫൈവിൻ്റെ ലാഗ് ഫിക്സിങ്ങോ എന്നോ വീഡിയോ ഒന്നും അല്ല ഓക്കെ അപ്പോൾ ഞാൻ ലാഗ് പോക്കുന്നൊക്കെ കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ തുടക്കത്തിൽ ആ റോക്ക് സ്റ്റാറിൻ്റെ എൻട്രോ നിങ്ങൾ കണ്ടില്ലേ ആ എൻട്രോ മാത്രം ആ ഈ എൻട്രോയുടെ ലാഗ് ഫുള്ളും നല്ല ക്ലിയറായി പക്ഷേ എൻ്റെ ഗെയിം കളിച്ചപ്പോൾ ലാഗ് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ കുറേ ജി പി യു സംഭവങ്ങളൊക്കെ എഴുതി കാണിച്ചായിരുന്നു ഓക്കെ അതൊക്കെ ക്ലിയറായി എന്തോന്ന് അറിയത്തില്ല എന്നാലും ഞങ്ങൾ ഈ സെറ്റിങ്സ് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരുവാണ് കൂട്ടുകാർ ജി ടി എ ഫൈവ് ചെറിയ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ഗെയിമിംഗ് സ്ക്രീൻ റെക്കോർഡിംഗ് ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് നമ്മളത് ഇനി സെറ്റാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും ഒരു ഗ്രാഫിക്സിലാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെ നല്ല രസമുണ്ട് നല്ലതായിട്ട് റണ്ണാവുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റണ്ണാവുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ നമുക്ക് സെറ്റിങ്സിലേക്ക് കിടക്കാം ഓക്കെ വളരെ ഈസിയാണ് ഓക്കെയുള്ളൂ നമ്മൾ സെറ്റിങ്സിലേക്ക് കയറുക എന്നിട്ട് ഗ്രാഫിക്സിലേക്ക് പോവുക ഓക്കെ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ കയ്യിലെ ഈ വീഡിയോ മെമ്മറി ഇപ്പോൾ ഒരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഓക്കെ എന്നിട്ട് ഈ ഇനിങ്ങർ സജസ്റ്റഡ് ലിമിറ്റ്സ് ഓക്കെ ഇത് നിങ്ങൾ ഓൺ ആക്കിയിട്ട് വെക്കുക പിന്നെ ഡയറക്ട്സ് 11 ഡയറക്ട്സ് 11 അതോ വേണ്ടേ ഈ ഡയറക്ട്സ് 10.1 ഇതോ നിങ്ങൾക്ക് രണ്ടെണ്ണം ഏതെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഈ ഡയറക്ട്സ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് വെച്ചേക്കണം ഓക്കെ നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഈ ഫുൾ സ്ക്രീൻ ഒന്ന് അനേബിൾഡ് ആക്കിയിട്ടേക്കുക ഓക്കെ എന്നിട്ട് റെസൊല്യൂഷൻ നിങ്ങൾ ഈ 1360x768 ഇതിൽ നിങ്ങൾ വെച്ചേക്കുക ഓക്കെ ഫ്രണ്ട്സ് റെസൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഈ റെസൊല്യൂഷനാണ് നമ്മുടെ ഗെയിം സ്ട്രക്ക് ആക്കുന്നത് ഓക്കെ ലാഗ് സ്ട്രക്ക് ആക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ റെസൊല്യൂഷൻ ഈ കുറഞ്ഞ റെസൊല്യൂഷനിൽ ഞങ്ങൾ കളിച്ച് നോക്കി ഓക്കെ അപ്പോൾ ഈ കുറഞ്ഞ റെസൊല്യൂഷനിൽ നമുക്കിവിടെ 60Hz കിട്ടുന്നുണ്ട് ഈ 60Hz എന്ന് പറയുമ്പോൾ അറിയാം അനക്കം ഓക്കെ അപ്പോൾ പക്ഷേ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അത്ര അനക്കം കിട്ടാറില്ല ഞാൻ പിന്നെ ഇവിടെ താഴെ കുറേ സംഭവങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ ആണ്ട് ഇവിടെ പോപ്പുലർ ഡെൻസിറ്റി ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് പോപ്പുലേഷൻ വെറൈറ്റി ഫുള്ളാക്കിയിട്ടുണ്ട് പിന്നെ ഡിസ്റ്റൻസ് സ്കെയിലിംഗ് ഫുള്ളാക്കിയിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റർ ക്വാളിറ്റി ഹൈ ഷാഡർ ക്വാളിറ്റി ഷാഡോ ക്വാളിറ്റി റിഫ്ലക്ഷൻ ക്വാളിറ്റി റിഫ്ലക്ഷൻ MSSA x 2 വെച്ചിട്ടുണ്ട് വാട്ടർ ക്വാളിറ്റി ഹൈ വെച്ചിട്ടുണ്ട് പർട്ടിക്കുലർ ക്വാളിറ്റി ഹൈ എല്ലാം ഹൈ ആണ് പിന്നെ ഈ മോഷൻ ബ്ലർ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട പിന്നെ പോസ്റ്റ് എഫക്ട്സ് അത് നോർമൽ ഇട്ടാക്കുക ഓക്കെ എന്നിട്ട് ആംബിയൻറ്റ് ഒക്വേഷൻ എന്നിട്ട് നിങ്ങൾ ഈ റീസ്റ്റോർ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗെയിം തുടങ്ങുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണ് കമ്പ്യൂട്ടറിന് പറ്റിയ
സെറ്റിംഗ്സിലാണ് കിടക്കുക. ഓക്കെ, ഈ ഗെയിം ആദ്യമായിട്ട് നിങ്ങൾ കളിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സിറ്റിയിലൊക്കെ ഇറങ്ങിയപ്പോൾ വളരെ സ്റ്റക്കും അങ്ങോട്ട് ലാഗും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗെയിം ഇനി നിങ്ങൾ GTA 5 കളിക്കാൻ പറ്റത്തില്ലേ, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഞങ്ങൾ പിന്നെ കണ്ടുപിടിച്ചതാണ് ഈ റെസൊല്യൂഷൻ. ഓക്കെ, ഈ റെസൊല്യൂഷന് ഏറ്റവും കുറച്ച് ഇങ്ങനെ കളിച്ച ഒരു GTA 5 ആണ് തോന്നത്തില്ല. ഓക്കെ, ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഒന്ന് കൂട്ടി വെച്ചു നോക്കാൻ. ഞങ്ങളുടെ കമ്പ്യൂട്ടറിന് ഇപ്പം അനുസരിച്ച റെസൊല്യൂഷനാണിത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലേക്ക് കാണും. അപ്പോൾ നമ്മൾ ഇത്രയും റെസൊല്യൂഷനിൽ നമുക്കാണ് ഇത്ര 59 ഹെഡ്സേ കിട്ടുന്നുള്ളൂ. ഗ്രാഫിക്സ് കാർഡ് അനുസരിച്ചാണ് ഹെഡ്സ് മാറിയും കുറേയൊക്കെ ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ, ഓക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ചിലപ്പം കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റെസൊല്യൂഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഈ കാണിച്ചതുപോലെ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം സക്സസ് ആയി എന്ന് വരാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ആണ്ട് ഈ സംഭവങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് തുടലി ഇതേപോലെ വെച്ചേക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ റെസൊല്യൂഷനൊക്കെ ഒന്ന് മാറ്റി നോക്കുക കേട്ടോ. ഈ റെസൊല്യൂഷനൊക്കെ ഒന്ന് മാറ്റി കളിച്ച് നോക്കൂ. ഓക്കെ, മാറ്റി 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 നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഏതാ എങ്ങനെ ഏത് റെസൊല്യൂഷൻ വെച്ചാൽ കളിക്കാൻ പറ്റുന്നത് അത് വെച്ച് നിങ്ങളൊന്ന് കളിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എൻ്റെ കമ്പ്യൂട്ടറിൽ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, ചിലപ്പോൾ സ്ട്രക്കായോ ലാഗായോ എന്ന് വരാം. ഓക്കെ, അത് കണ്ടില്ലേ ഗൈസ്, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ ലാഗ് ഉണ്ട്. ലാഗ് എന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് ഇല്ലാതെ, അതിനാണ് ലാഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ട്രക്കാണ് ഗൈസ്, ഈ സ്ട്രക്കാണ് ഏറ്റവും മോശം ഗൈസ്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഇല്ല, ക്ഷമിക്കുക. ഓക്കെ, അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ വരാം. സ്ട്രക്കാണ് മോനെ വിഷയം ഇവിടുത്തെ. ഈ സ്ട്രക്ക് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ സ്ട്രക്കായി നിൽക്കും. ഓക്കെ, പിന്നെ മാറും, പിന്നെ വീണ്ടും വണ്ടി ആഹാ സൂപ്പർ സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാം, എന്നിട്ട് പിന്നെ സ്ട്രക്കായി, എന്നിട്ട് നമ്മളിങ്ങനെ പറന്നിങ്ങനെ വെടി വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പോവാം, സ്ട്രക്കായിരിക്കുക. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉള്ള കമ്പ്യൂട്ടറോടെ തല്ലി പൊട്ടിക്കേണ്ട ദേഷ്യം നമുക്ക് വരും. ഓക്കെ, അതാണ് സ്ട്രക്കാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, ലാഗാണെങ്കിൽ അത്രയും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തല്ലി പൊട്ടിക്കില്ലേ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അത്യാവശ്യം രീതിയിലേക്ക് റൺ ആവത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ഇത് ഔട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലവർക്ക് ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ യെസ് യെസ് ഓ എൻ്റെ മോനെ ഒരു രക്ഷിത്ത ഗെയിം അനിയങ്ങ് വന്നാടാ പൊളി ഗെയിമാണ്. അപ്പോൾ ഇതൊക്കെ സ്ഥലമാണ് ഇവിടെ ഒക്കെ. എൻ്റെ മോനെ പൊളിച്ചടുക്കി, ഹായ് പൊളി ഗെയിം. ഇതേ നമ്മുടെ ആള് പഴവായി. ഓ ഷേ, ഞാൻ സ്ട്രക്കാവുന്നു. ആ ഓക്കെ, കമ്പ്യൂട്ടറും വെച്ച് യെസ് യെസ് യെസ്. ഇതാ പിന്നെ സ്ട്രക്കാവുന്നു. ഷേ, എൻ്റെ മോനെ പൊളി. ഇതേ സമയത്താണ് ഈ കമ്പ്യൂട്ടർ എനിക്ക് മേടിക്കാൻ തോന്നി. കൂട്ടുകാരെ, നിങ്ങളുടെ ഉള്ള കമ്പ്യൂട്ടറിനെ തല്ലി പൊട്ടിക്കല്ലേ ഗൈസ്. ഓക്കെ, ഇതൊക്കെ ഹെവി ഗെയിമാണ്. വലിയ ആഡംബര PC ഒക്കെ ഉള്ളവർക്ക് ഇത് കളിക്കാൻ പറ്റത്തുള്ള ഗൈസ്. ഇനിയും കുറെ ഫ്യൂച്ചർ ഓപ്പൺ വേൾഡ് ഗെയിംസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് 2013 ഇറങ്ങിയ ഒരു ഗെയിമാണ്, GTA ഗ്രാൻഡ് തീഫ് ഓട്ടോ 5. ഗെയിമേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഇഷ്ടമുള്ള ഗെയിമാണ് ഈ GTA 5. ഓക്കെ, ഇതൊക്കെ കളിക്കുന്നത് ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു എന്തോ നിധി കിട്ടിയ പോലെയൊക്കെയാണ് ചിലവർക്ക്. മാക്സിമം ഒരു 8 GB റാം ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയായിട്ട് കളിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ എനിക്ക് 4 GB റാമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാഗ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഷാഡോ GTA 5 ഷാഡോ ഒന്ന് മാറ്റിയിട്ടൊക്കെ. ഓക്കെ, ഷാഡോ മാറ്റുന്ന അറിയത്തില്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് പോയി നോക്കിയാൽ മതി. ഓക്കെ, പക്ഷെ ഷാഡോ മാറ്റിയ GTA 5 ആണെന്ന് പറയാൻ കൊള്ളത്തില്ല. അപ്പോൾ ഷാഡോ വെച്ച് കളിക്കണമെങ്കിൽ ഷാഡോയും വാട്ടർ ക്വാളിറ്റി അതെല്ലാം നല്ലതായിട്ട് വേണമെങ്കിൽ ഒരു 4 GB വേണം. വലിയ കമ്പ്യൂട്ടറൊന്നും ഞാൻ പറയുന്നില്ല, ആള് ഇച്ചിരി ഇതാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഓർമ്മയിരിക്കണേ, മറക്കില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഉള്ള ഒരു കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ GTA 5 റൺ ആവത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാന്തി പിടിച്ച് ഉള്ള കമ്പ്യൂട്ടറും കൂടെ നശിപ്പിക്കില്ലേ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമൊന്നും കളിക്കാതിരിക്കുക. ഇതിന് മുമ്പ് GTA സാൻ ആൻഡ്രിയാസ്, വൈസ് സിറ്റി അങ്ങനെയുള്ള GTA ഗെയിംസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് പോയി കളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് GTA 5 കളിച്ചേ ഒക്കുമെന്നെങ്കിൽ ഞാൻ ഇതുപോലെ പറഞ്ഞ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഷാഡോ ഒക്കെ ഒന്ന് മാറ്റുക. ഓക്കെ, അപ്പോൾ മാക്സിമം കളിക്കാൻ പോയി ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ റെസൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഓർമ്മയായി തന്നെ വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ എനിക്ക് വളരെ ഒരു ആഗ്രഹം വന്നു. എനിക്കറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാർ GTA 5 എന്ന് പറയുന്ന ഗെയിം കളിക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നതാണ് വളരെ ആഗ്രഹം വന്നു. ഓക്കെ,
അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത്. ഓക്കെ, ലോ എൻഡ് പി സിയിൽ ജി ടി ഫൈവ് കളിക്കാൻ പറ്റിയ ഒരു ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആണ് ഞാൻ മലയാളം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫോളോ മീ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ഇനി പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ മറക്കല്ലേ. പുതിയൊരു ആക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്, പുതിയൊരു ഗെയിം വീഡിയോ വരുന്നതാണ്. ഓക്കെ, ഇസ്മീൻ അഹമ്മദ് മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ.